കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ്റെ വളരെ വിശ്വസ്തനും അടുത്ത പ്രവർത്തകനും പി എയും ഒക്കെയായിരുന്ന എ സുരേഷ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ കേരളത്തിൽ രണ്ട് കണ്ടെയ്നറുകളിൽ കള്ളനോട്ടുകൾ എത്തിയിരുന്നുവെന്നും ആ വിവരം അന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പി ജേക്കബ് പുന്നോസ് അത് വ്യക്തമാക്കിയിരുന്നുവെന്നും ആ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടെന്നും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാസ്തവത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ട് കണ്ടെയ്നർ കള്ളനോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരം പറയാനുള്ള ബാധ്യത എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കുണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും അതോടൊപ്പം തന്നെ അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കൊടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ അതിന് മറുപടി പറയണം കാരണം ഇത് വളരെ കോഴക്കം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വലിയ വലിയൊരു സംഭവമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പിടിച്ചു കുലുക്കിയ വലിയൊരു സംഭവമായിരുന്നു ഒന്ന് അത് കാണാനില്ല എന്ന് പറയുന്നു ആ കണ്ടെയ്നർ മറ്റൊന്ന് പറയുന്നത് അത് മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നുമാണ് അത് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത വിശ്വസ്തൻ അടുത്ത് മുഖ്യമന്ത്രിയുടെ കേന്ദ്ര കാര്യാലയത്തിൻ്റെ മുഴുവൻ ചുമതല വഹിച്ചിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്ന ശ്രീ എ സുരേഷാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്നതാണ് ഈ പണം എവിടേക്ക് പോയി സഹകരണ സംഘങ്ങളിൽ അന്ന് ചുമതല വഹിച്ചിരുന്ന സഹകരണ സംഘങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ട് പണമിടപാടുകളെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഈ പണം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കാതെ അന്നും ഗവൺമെൻറ് ഇരുട്ടിത്തപ്പിയത് ഈ വാർത്തകൾ വന്നപ്പോഴും എന്ത് നടപടിയാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത് ഈ പണം ഇന്ന് വ്യാപകമായി ആരോപണ വിധേയമായിട്ടുള്ള കള്ളപ്പണങ്ങൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ അന്നത്തെ ഭരണകാലയളവിൽ ഈ പണം ഈ കണ്ടെയ്നറിൽ വന്ന പണം എവിടെ നിക്ഷേപിച്ചു എന്ന് പറയാൻ ഉള്ള ബാധ്യത മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനുണ്ട് ഇന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനുമുണ്ട് ഇത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പിടിച്ച് കുലുക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ പണത്തിന് വിലയില്ലാതായി പോയതിൻ്റെ കാരണം ഇത്തരത്തിൽ സമാന്തരമായി സമ്പദ്ഘടന കെട്ടിപ്പൊക്കിയ വളർത്തിക്കൊണ്ടുവന്ന ഇതുപോലുള്ള കള്ളനോട്ടടിക്കാരും കള്ളപ്പണക്കാരും മാത്രമാണ് അവരുടെ സാമ്രാജ്യമാണ് അതിന് കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിൽ മാത്രം പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ ഒരു വലിയ സാമ്പത്തിക പരിഷ്കരണം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ എല്ലാം അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ഒരു സഹവർത്തിത്വത്തിൽ പ്രവർത്തിച്ച് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇന്നത്തെ ഈ സഹകരണ ബാങ്കുകൾ പ്രാഥമിക സഹകരണ ബാങ്കുകളും മറ്റും സംഘങ്ങളും മറ്റും നടത്തുന്ന പണി പണി പണിമുടക്ക് അല്ലെങ്കിൽ കട അടയ്ക്കൽ ഓഫീസ് അടയ്ക്കൽ സമരപരിപാടികൾ വാസ്തവത്തിൽ അത് പിൻവലിക്കേണ്ടതാണ് അങ്ങനെ ഒന്നും നടത്താൻ പാടില്ലാത്തതാണ് അതിൽ നിന്ന് അവർ പിന്മാറണം കേന്ദ്ര ഗവൺമെൻ്റ് സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങളുമായിട്ട് സഹകരിക്കണം എന്തൊക്കെയാണോ റിസർവ് ബാങ്ക് ഒരു സഹകരണ സംഘം നടത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ ആ നിയന്ത്രണങ്ങൾ അതെല്ലാം ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് ചട്ടങ്ങൾ അതെല്ലാം സഹകരണ ബാങ്കുകളും അനുവർത്തിക്കണം നടപ്പിലാക്കണം കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് മാത്രമായി ഒരു പ്രത്യേകമായ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല വലിയ അറിയപ്പെടുന്ന അമൂള് പോലെ അല്ലെങ്കിൽ കാംകോ പോലെ ഉള്ള വലിയ വലിയ സഹകരണ സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രതിഷേധം ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് സഹകരണ സംഘങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങളുമായി സഹകരിച്ച് കേരളത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നത് സി പി എം നേതൃത്വത്തിൽ ധാരാളം സഹകരണ ബാങ്കുകളുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്താൻ സഹകരണ സംഘങ്ങൾ തയ്യാറാവണം അങ്ങനെ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പറ്റും എന്തുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ ആ കാര്യത്തിൽ നിസ്സഹകരിക്കുന്നത് ഇവിടെ നാൽപ്പത് ലക്ഷത്തോളം സഹകരണ ബാങ്കുകളിൽ ഇടപാടുകാരുണ്ട് ആ സഹകരണ നാൽപ്പത് ലക്ഷം പേരും കുറ്റക്കാരാണെന്നൊന്നും ആരും പറയില്ല ഒരൊന്നൊന്നര ലക്ഷം ആളുകൾ മാത്രമാണ് അവരുടെ സോഴ്സ് വെളിപ്പെടുത്താതെ ആ അക്കൗണ്ടുകൾ ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ വിധേയമാക്കണം ഈ ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം അക്കാര്യത്തിൽ യാതൊരു സംശയവും അന്ന് രണ്ട് കണ്ടെയ്നറിൽ വന്ന ആ നോട്ട് എവിടെ പോയി അന്ന് ഭരിച്ചിരുന്ന എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നു അവരാണ് അതിന് ഉത്തരം പറയേണ്ടത് ഉത്തരം പറഞ്ഞാൽ മതി ആ അങ്ങനെ ആരോപണം ഉണ്ടെങ്കിലും ആ ആരോപണത്തെക്കുറിച്ച് വളരെ വിശദവും വിദഗ്ധവുമായ അന്വേഷണം നടത്തുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വിരോധവുമില്ല നടത്തട്ടെ ആരോപണങ്ങൾ ഏത് കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാലും അതേക്കുറിച്ച് അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എഴുതിത്തള്ളാൻ പറ്റില്ല കണ്ടെയ്നറിൽ നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിസ്സാരമായി ലാഘോബുദ്ധിയോടെ കാണാൻ പറ്റില്ല അത് വെറും ഒരാരോപണമാണ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തണം കർശനമായ നടപടികൾ സ്വീകരിക്കണം തീർച്ചയായും സ്വീകരിക്കണം